ചെറുതിലെ എല്ലാ അപകടത്തിലും മഹിയദീൻ ഷെയ്ഖെ കാക്കനെ, എല്ലാ ആക്സിഡന്റിലും ആമ്പു ഞങ്ങൾ വിളിക്കുന്നത് മഹിയദീൻ ഷെയ്ഖിനെയാണ്, യാ മഹിയദീൻ ഷെയ്ഖ് തങ്ങളെ എന്നാണ് വിളിക്കുന്നത്. ഉമ്മ പറഞ്ഞു തന്നതുകൊണ്ട് അതേ ഹോബിയായിരിക്കും. എന്നിട്ട് എന്താകും, എല്ലാ അപകടത്തിലും ഞങ്ങൾ മഹിയദീൻ ഷെയ്ഖിനെ വിളിക്കും. എന്നിട്ട് ആ അപകടത്തിൽ യാ മഹിയദീൻ ഷെയ്ഖ് തങ്ങളെ വിളിച്ച് ഞാൻ മരിച്ചു, യാ മഹിയദീൻ ഷെയ്ഖ് തങ്ങളെ എന്ന് വിളിച്ച് ഞാൻ മരിച്ചു, അല്ലെങ്കിൽ യാ അള്ളാഹ് എന്ന് വിളിച്ചാണോ അയാൾ സ്വർഗത്തിലാണോ, യാ മഹിയദീൻ ഷെയ്ഖിന് വിളിച്ച് മരിച്ചാലാണ് സ്വർഗത്തിൽ. രണ്ടാളും സ്വർഗത്തിലാകുന്നു എന്നാണ് അതിന്റെ മറുപടി. മുഅ്മിനാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ആളാണെങ്കിൽ. അപ്പോ രണ്ടും ശരിയാണ് എന്റെ സുഹൃത്ത്, മനസ്സിലാക്കണം. ഒന്ന്, നേരെ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അത് ശരിയാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. മുജാഹിദുകൾ സാധാരണ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്, എന്ത്, സുന്നികൾ അള്ളാഹുവിനോട് ദ്വാരക്കാത്ത ആളുകളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ദ്വാരക്കുന്ന ആളുകൾ നമ്മളാണ്. മുജാഹിദുകൾ സലാം വീട്ടിയാൽ മൂടും തട്ടി എഴുന്നേറ്റ് പോകാനാണ്, നമ്മൾ ദ്വാരക്കരാണ്. അപ്പൊ ദ്വാരക്കുന്ന ആളുകൾ നമ്മളാണ്, അള്ളാഹിനോട് പറയണം. അതേസമയത്ത് അള്ളാഹു തന്നെ അള്ളാഹു കാമൽക്കാരനാണ് എന്ന് പറഞ്ഞ അതേ ആയത്തിൽ അള്ളാഹിന്റെ റസൂലും ഏറ്റവും വലിയ മുഅ്മിനീങ്ങളും നിങ്ങളുടെ കാവൽക്കാരാണ്, അവരെ നിങ്ങൾ കാവൽക്കാരാക്കിയാൽ നിങ്ങൾ അള്ളാഹുവിന്റെ പാർട്ടിയാണ്. എന്ന് പറഞ്ഞ ആ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, ആ രൂപത്തിൽ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ അവരെ സഹായിയാക്കുന്നവരും കാവൽക്കാരാക്കുന്നവരും അള്ളാഹുവിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ആ രൂപത്തിൽ അള്ളാഹിനെ അനുസരിച്ചവൻ മുസ്ലിമായതുകൊണ്ട് രണ്ടാളും സ്വർഗത്തിലാണ് എന്നാണ് അതിന്റെ മറുപടി. മുജാഹിദുകളുടെ സൂപ്പർ സ്റ്റാറായ സക്കരിയ സലാഹി തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ വിജനമായി ഒറ്റപ്പെടുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ അടിമകളായ ജിന്നുകളോട് സഹായം തേടാമെന്നും അത് ശിർക്കല്ല എന്നും പറയുന്നത് നിങ്ങൾ തന്നെ നേരെ കേൾക്കുക. മുജാഹിദുകൾ പടുത്തുയർത്തിയ ആശയങ്ങളെ അവർ തന്നെ കുഴിച്ചു മൂടുകയാണ്. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജന പ്രദേശത്തിൽ അകപ്പെട്ട യാ ഇബാദുള്ള അയ്യൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്കുപയോഗിച്ചാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. കണ്ടോ,